യൂറിക് ആസിഡ് ശരീരത്തിൽ വർദ്ധിച്ചാൽ അത് സന്ധിവാതം മുതൽ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും. യൂറിക് ആസിഡ് അമിതമായിട്ടുള്ളവർ തീർച്ചയായും ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. നമ്മുടെ ശരീരത്തിൽ വേസ്റ്റായി പുറത്തേക്ക് പോകുന്നതാണ് യൂറിക് ആസിഡ്. നമ്മൾ കഴിക്കുന്ന പല ആഹാരത്തിലും യൂറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചാൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ബുദ്ധിമുട്ടിലേക്കും നയിക്കുന്നുണ്ട്. അതിനാൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലുള്ളവർ ആഹാര കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഇവർ ഒഴിവാക്കേണ്ട കുറച്ച് ആഹാരങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാം. ഓർഗൻ മീറ്റ്. പലർക്കും ആടിന്റേതായാലും കോഴിയുടേതായാലും അതുപോലെ ബീഫിന്റേതായാലും കരൾ കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. എന്നാൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലുള്ള ഒരു ഇറച്ചിയാണ് ഇത്. അതിനാൽ നിങ്ങൾക്ക് അമിതമായി യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ മൃഗങ്ങളുടെ കരൾ കറിവെച്ചോ പൊരിച്ചോ സ്വാദോടെ കഴിക്കുന്ന ശീലം നിർത്താവുന്നതാണ്. ഇവ നിങ്ങൾ കഴിച്ചാൽ ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിക്കാൻ വലിയൊരു കാരണമാണ്. റെഡ് മീറ്റ്, പോർക്ക്, ബീഫ്, ആട് എന്നിവയിലെല്ലാം യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാണ്. അതിനാൽ ഇത്തരം മാംസാഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാണ്. അതിനാൽ നിങ്ങൾക്ക് നിലവിൽ യൂറിക് ആസിഡ് അമിതമാണെങ്കിൽ ഇവ ഒഴിവാക്കാം. അതല്ല, കഴിക്കണം എന്ന് അത്രയ്ക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഷെൽഫിഷ്. കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ യൂറിക് ആസിഡ് അമിതമായിട്ടുള്ളവർ ഇത്തരം മത്സ്യവിഭവങ്ങൾ കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഷെൽഫിഷ് കഴിക്കുമ്പോൾ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഷെൽഫിഷ് എന്ന് പറയുമ്പോൾ ഇതിൽ ഞണ്ട്, ചെമ്മീൻ, കക്ക ഇറച്ചി എന്നിവയെല്ലാം കഴിക്കുന്നത് നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മത്തി കഴിക്കുമ്പോഴായാലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതിലും യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണ്. പച്ചക്കറികൾ. ചില രോഗങ്ങൾക്ക് എല്ലാ പച്ചക്കറിയും നല്ലതല്ല. ഓരോ പച്ചക്കറിയിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങൾക്ക് ചില പച്ചക്കറികളുടെ ഉപയോഗം കുറയ്ക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൂൺ, ചീര, കോളിഫ്ലവർ എന്നിങ്ങനെയുള്ള പച്ചക്കറികൾ വളരെ പ്രിയമാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇത് അമിതമായി കഴിക്കുന്നത് നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ വർദ്ധിപ്പിക്കാൻ കാരണമാണ്. അതിനാൽ നിലവിൽ യൂറിക് ആസിഡ് അമിതമായിട്ടുള്ളവർ ഈ പച്ചക്കറികൾ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. മധുരം. അമിതമായി മധുരം ചേർത്ത ആഹാരങ്ങളും പലഹാരങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ്. അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ ശരീരഭാരം വർദ്ധിക്കുന്നത് സത്യത്തിൽ സന്ധിവാതത്തിലേക്ക് നയിക്കും. യൂറിക് ആസിഡ് വർദ്ധിക്കുമ്പോൾ മിക്കവരും നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് സന്ധിവാതം. അതിനാൽ മധുരം, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ചെറിയ അളവിൽ മാത്രം ഇത്തരത്തിൽ മധുരം കഴിക്കാവുന്നതാണ്. അതുപോലെ ഡോക്ടറെ കണ്ട് കൃത്യമായി പരിശോധന നടത്തുന്നതും നല്ലതാണ്. മദ്യപാനം. മദ്യപാനം മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാൻ മദ്യപാനം ഒരു പ്രധാന കാരണമാണ്. അതിനാൽ നിങ്ങൾക്ക് അമിതമായി മദ്യപിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് നിർത്തേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ സന്ധിവാതം മാത്രമല്ല, യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് വഴി വൃക്കയിൽ കല്ല്, വൃക്ക ക്ഷയിക്കുക, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരാനും മെറ്റബോളിക് സിൻഡ്രം വരാനും പ്രമേഹം വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഇത്തരം ആഹാരങ്ങൾ വേഗത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്.